കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ സാമ്പത്തിക ഭദ്രത സംബന്ധിച്ച ചില വിവരങ്ങൾ അല്പം മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരായ മൈക്കിൾ വർഗീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന പരാതി പ്രകാരം വീട് വാങ്ങിയ 1,40,00,000 രൂപയും ബോണ്ടെടുത്തിരിക്കുന്ന 50,00,000 രൂപയും ഭാര്യയുടെ പേരിൽ 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൊമേഴ്സ്യൽ കെട്ടിടം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന 55,00,000 രൂപയും അടക്കം ഏതാണ്ട് 2,50,000,000 രൂപയ്ക്കുള്ള വരുമാനം കഴിഞ്ഞ വർഷം ഒരിടത്തും കാണിച്ചിട്ടില്ല. ഇനി സ്ഥാനാർത്ഥി അത് കടം വാങ്ങിയതാണെങ്കിൽ സത്യവാങ്മൂലത്തിൽ ബാധ്യതയെ കാണിച്ചിട്ടുമില്ല. മൊത്തത്തിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം ഒരു അബദ്ധ പഞ്ചാംഗമായി മാറിക്കഴിഞ്ഞു. ഇതുകൊണ്ടാണ് പരാതിക്കാരനായ മൈക്കിൾ വർഗീസ് പറയുന്നത് പരാതി തെളിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കേണ്ടി വരുമെന്ന്. ഫ്രാൻസിസ് ജോർജിൻ്റെ സത്യവാങ്മൂലം പരിശോധിച്ചാൽ ഏതപ്പാ കൊതമംഗലം, ഇതാ മോനെ ഭൂലോകം എന്ന് പറഞ്ഞ രീതിയിലാകും. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ അത് പൂരിപ്പിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ നടുവിൽ 99% സ്ഥലം വെറും 1,00,000 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 5,00,000 രൂപയിൽ കൂടുതൽ അവിടെ പൊതുവിപണി വിലയുണ്ട്. ഒറ്റ വീട്ടു നമ്പറിൽപ്പെട്ട 8,000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന വീട് വാങ്ങിയിരിക്കുന്നത് വെറും 45,00,000 രൂപയ്ക്ക് മാത്രമാണ്. ചതുരശ്ര അടിക്ക് കേവലം 600 രൂപയിൽ താഴെയാണ് അതിൻ്റെ ചെലവ് വന്നിരിക്കുന്നത്. ഇന്ന് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് പണിയാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക ചതുരശ്ര അടിക്ക് 950 രൂപയായിരിക്കെ ഈ തുകയിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ 16 കോടി രൂപയ്ക്ക് വിൽക്കാൻ നിശ്ചയിച്ചിരുന്ന വീടും വസ്തുവും കൂടി എത്ര തേഞ്ഞൊട്ടി നിൽക്കുന്നവനാണെങ്കിലും 8 കോടിയിൽ താഴെ വില വരാനോ വിൽക്കാനോ സാധ്യതയില്ല. ആ നിലയ്ക്ക് നോക്കിയാൽ 6,60,00,000 രൂപയുടെ കള്ളപ്പണമിടപാട് ഈ വസ്തു വിൽപ്പനയിൽ മാത്രം നടന്നിട്ടുണ്ട്. എന്ന് വച്ചാൽ 66,00,000 രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതേപ്പറ്റി യു ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചിരിക്കണം. പി ജെ ജോസഫും മോൻസ് ജോസഫും അടക്കമുള്ള പാർട്ടി നേതൃത്വം വ്യക്തമായി പ്രതികരിക്കണം. ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ള പി സി തോമസും പ്രതികരിക്കണം. പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് വൻ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് നടൻ സുരേഷ് ഗോപിയെ പറ്റി ആരോപണം ഉന്നയിച്ച വി ഡി സതീശിൻ്റെയും കെ സുധാകരൻ്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതികരിക്കണം. നികുതി വെട്ടിപ്പും കള്ളപ്പണമിടപാടും ഒരു മാന്യനായ പൊതുപ്രവർത്തകന് ചേർന്നതാണോ ഈ കാലത്തെന്ന് ഫ്രാൻസിസ് ജോർജും പറയണം. ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നിട്ടും മഞ്ഞക്കടമ്പൻ മോൻസിനെ മാത്രം കുറ്റപ്പെടുത്തി പാർട്ടി വിട്ടിറങ്ങിയത് അതും സംശയാസ്പദമാണ്. ഈ പറയുന്ന സജീവ് മഞ്ഞക്കടമ്പൻ സത്യസന്ധനായിരുന്നുവെങ്കിൽ നികുതി വെട്ടിപ്പിനെയും കള്ളപ്പണക്കാരുടെ പരദീസയായ മൗറീഷ്യസിലെ സ്റ്റേറ്റ് ബാങ്കിലുള്ള അക്കൗണ്ടിനെ പറ്റിയും പ്രതികരിക്കണമായിരുന്നു. മഞ്ഞക്കടമ്പൻ്റെ പാർട്ടി വിട്ടുള്ള യാത്ര ആശയപരമേ അല്ല, ആമാശയപരമാണ്. അതിൽ മഞ്ഞക്കടമ്പൻ ലജ്ജിച്ച് തല താഴ്ത്തണം. ഇതിനോടൊപ്പം ഇതിലേറ്റവും രസകരമായ സംഗതി, ഇത്ര വിലയ്ക്ക് കൊട്ടാര സദൃശമായ 8,000 ചതുരശ്ര അടി വീടിനും പുരയിടത്തിനും ചുറ്റുമതിൽ ഇല്ല എന്നുള്ളതാണ്. ഫ്രാൻസിസ് ജോർജിൻ്റെ ആ കണ്ണൊന്ന് പരിശോധിപ്പിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ അതിന് മുന്നിലൂടെ പോയവർ പൊന്നാപുരം കോട്ട പോലത്തെ ആ മതിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് അതിന് മുന്നിലൂടെ പോയാൽ അതേ മതിലൊരു വ്യത്യാസവുമില്ലാതെ കാണാൻ സാധിക്കും. വാങ്ങാൻ പോകുന്ന വസ്തു കാണാൻ ചെന്ന ഫ്രാൻസിസ് ജോർജ് മാത്രം ആ വൻമതിൽ കണ്ടില്ല. ഇന്നത്തെ നിലയിൽ 1 കോടി ചെലവിടാതെ ഏതാണ്ട് 15 അടി ഉയരമുള്ള ഈ മതിൽ പണി തീർക്കാനും സാധിക്കില്ല. ഫ്രാൻസിസ് ജോർജ് ഇത് ശരിയല്ല, ഇത് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല, ഇത് നിങ്ങളുടെ പിതാവ് പരേതനായ കെ എം ജോർജിൻ്റെ വിശ്വാസ്യത കൂടിയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്.